വിദ്യാർത്ഥികളെ നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് കബീർദാസിന്റെ മൂന്നാമത്തെ ദോഹയാണ്. ശ്രദ്ധിക്കാം. ജാകെ മുഹ് മാധാ നഹിം നാഹിം രൂപ് കുരൂബ് ബുഹുബ് ബാസ് തേ പാദര ഐസ തത് അനൂപ്. കബീർ കഹതാ ഹേ കി നിർഗുൺ ഏവം നിരാകാർ ബ്രഹ്മ കി കോയി മുഖ് നഹിം ഹേ അവർ ना ही माधा वह ना सुंदर है और ना असुंदर. वह निर्गुण और निराकार है, उसका कोई आकार नहीं है, पूर्ण की सुंदर से भी सूक्ष्म है. कबीरदास പറയുന്നതെന്തെന്നാൽ നിർഗുണവും നിരാകാരവുമായ ബ്രഹ്മത്തിനെ മുഖമോ നെറ്റിയോ ഇല്ല, സുന്ദരനോ വിരൂപനോ അല്ല, നിർഗുണനും രൂപമില്ലാത്തവനുമാണ്. അദ്ദേഹത്തിന് ആകൃതിയില്ല. ഈ നിർഗുണ ബ്രഹ്മം പൂക്കളിലെ സുഗന്ധത്തെ പോലെ സൂക്ഷ്മമാണ്. ദോഹം കൂടി പറയാം, ശ്രദ്ധിക്കുക. ജാകെ മുഹ് മാധാ നഹിം, നിരാകാര ബ്രഹ്മത്തിന് മുഖമോ നെറ്റിത്തടമോ ഒന്നുമില്ല. നാഹിം രൂപ് കുരൂപ്, രൂപവുമില്ല, സൗന്ദര്യമുള്ളവനുമല്ല. പുഹുബ് ബാസ് തേ പാദര, പുഷ്പത്തിലെ സുഗന്ധത്തെ പോലെ അനുപമമാണ്. ഐസാത്ത് അനൂപ് എന്ന തത്വം സൂക്ഷ്മമാണ്. ശബ്ദാർത്ഥ മാധ നെറ്റിത്തടം, കുരൂപ് രൂപമില്ലാത്ത, പുഹൂപ്പ് പുഷ്പം, ബാസ് സുഗന്ധം, പാതര അനുപമം, അനൂപ് സൂക്ഷ്മമാണ്. ഈ ദോഹയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ പറയാം. കബീർക്ക് മത്തുമേ നിരാകാർ ബ്രഹ്മക്കോ ക്യാ നഹിം ഹേ. കബീറിന്റെ അഭിപ്രായത്തിൽ നിരാകാര ബ്രഹ്മത്തിന് എന്തൊക്കെയാണ് ഇല്ലാത്തത്? കബീർക്ക് മത്തുമേ നിരാകാർ ബ്രഹ്മക്കോ മുഹ് അവർ മാധാ നഹിം ഹേ. വഹ് ന സുന്ദർ അവർ ന അസുന്ദർ ഹേ. കബീറിന്റെ അഭിപ്രായത്തിൽ നിരാകാര ബ്രഹ്മത്തിന് മുഖമോ നെറ്റിയോ ഇല്ല, സുന്ദരനോ വിരൂപനോ അല്ല. കബീർ അപ്പന നിർഗുൺ ബ്രഹ്മക്കോ പരിചയ കൈസേ ദേത്താ ഹെ. കബീർ നിർഗുണ ബ്രഹ്മത്തെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? നിർഗുണ ബ്രഹ്മ പൂലോം കി സുഗന്ധ സേബി അധിക സൂക്ഷ്മ ഹെ. നിർഗുണ ബ്രഹ്മം പുഷ്പത്തിലെ സുഗന്ധത്തേക്കാൾ അധികം സൂക്ഷ്മമാണെന്നാണ് കബീർദാസ് പറയുന്നത്. കബീർദാസിന്റെ നാലാമത്തെ ദോഹ എടുക്കാം, ശ്രദ്ധിക്കുക. സുഖിയ സബ് സൻസാർ ഹേ ഖാവേ അരു സോവേ ദുഃഖിയ ദാസ് കബീർ ഹേ ജാഗോ അരു രോവേ. കബീർദാസ് ജി स्वयं की तुलना संसार से करते हुए कहते हैं कि लौकिक जीवन को परम मानते वाला मनुष्य इंद्रिय लोलुभ मानव पेट भर खाता है, पीता है और मन भर सोता भी है, इंद्रिय सुख में विलीन है, उनका जीवन जगती जीवन है. कबीरदास जो निराकार ब्रह्म को उपासक होने के नाते पिछुड़न की वेदना से सदा दुखी रहे है, नींद को बढ़ते भी है. कबीरदास लोकते कुछ പറയുന്നതെന്നാൽ लौकिक സുഖമാണ് പരമമായതെന്ന് ധരിച്ച് ജീവിക്കുന്ന മനുഷ്യനുമായി തുലനം ചെയ്ത് സുഖദുഃഖത്തെ കുറിച്ച് വർണ്ണിച്ച് കബീർദാസ് പറയുകയാണ്. പഞ്ചേന്ദ്രിയ
വിദിതമായ ഈ ലോകത്ത് മനുഷ്യൻ അർമാദിച്ച് ഉല്ലസിക്കുകയാണ്. അവർ ഉണ്ണുന്നു, ഉറങ്ങുന്നു, സുഖലോലുപരായി കഴിയുന്നു. എന്നാൽ നിരാകാര ബ്രഹ്മ സാക്ഷാത്കാരമാണ് കബീറിൻ്റെ ശാശ്വതമായ ആഗ്രഹം. അതുകൊണ്ട് കബീർ ദുഃഖിക്കുകയും കരയുകയും ചെയ്യുന്നു, ഉറക്കമൊഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഇനി ഈ ദോഹ ഒരിക്കൽ കൂടി എടുക്കാം, ശ്രദ്ധിക്കുക. സുഖിയ സബ് സൻസാർ ഹേ, ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും സുഖിക്കുന്നു. ഖാവേ അരു സോവേ, അവർ ഉണ്ണുന്നു, ഉറങ്ങുന്നു. ദുഃഖിയ ദാസ് കബീർ ഹേ, എന്നാൽ കബീർ ദാസ് ദുഃഖിക്കുന്നു. ജാഗ് അരു രോവേ, ഉണർന്നിരുന്ന് കരയുകയും ചെയ്യുന്നു. ഇനി ഈ ദോഹയിലെ ചോദ്യങ്ങൾ പറയാം. കബീർ കെ അനുസാർ സച്ച സുഖി കഹാംസേ പ്രാപ്തി ഹേ, കബീർ പറയുന്നതിനനുസരിച്ച് യഥാർത്ഥ സുഖം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കബീർ കഹത്തെ ഹേ കി സച്ച സുഖത്തോ പ്രഭു കി ഭക്തി സേ പ്രാപ്ത ഹോത്താ ഹേ, ഈശ്വര ഭക്തിയിൽ നിന്നാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് എന്നാണ് കബീർ പറയുന്നത്. ഇസ് സൻസാർ മേ സബ് അപ്നേ സുഖം മേ മഗ്നി ഹേ, കബീർ യെ കൈസേ വ്യക്തി കർത്തേ ഹേ, ഈ ലോകത്തെ എല്ലാവരും സ്വന്തം സന്തോഷത്തിൽ സന്തുഷ്ടരാണ് എന്ന് കബീർ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? കബീർ കഹത്തേ ഹേ കി ഈ സൻസാർ മേ സബ് അപ്നേ സുഖം മേ മഗ്നി ഹേ, വേ ഖാത്തേ ഹേ പീത്തേ ഹേ അവർ സോത്തേ ഹേ, ഈ ലോകത്ത് എല്ലാവരും അവരുടെ സന്തോഷത്തിൽ സന്തുഷ്ടരാണെന്ന് കബീർ പറയുന്നു. അവർ ഭക്ഷണം കഴിക്കുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു. കബീർ കിസ് ചിന്താമേ ദുഃഖി ഹേ, എന്ത് കാര്യത്തിലാണ് കബീർ ദുഃഖിക്കുന്നത്? അനരൂപി ഈശ്വർ കി ഭക്തിക്ക് സച്ചേ സുഖിസേ വഞ്ചിത ഹേ, കബീർ ഇസി ചിന്താമേ ദുഃഖി ഹേ, അറിവാകുന്ന യഥാർത്ഥ ഈശ്വര ഭക്തിയിലും സുഖത്തിലും നിന്ന് അകന്നുപോയിരിക്കുന്ന ഈ കാര്യത്തിൽ കബീറിന് ദുഃഖമുണ്ട്. ഇനി അഞ്ചാമത്തെ ദോഹ എടുക്കാം. പ്രേം ന ബാഡി ഉപജയ്, പ്രേം ന ഹാർട്ട് വിഖായ്, രാജ പർജ ജിഹിൻ രുജയ്, സീസ് ദേയി ലൈ ജായ്. പ്രസ്തുത പങ്ക്തി മേ ഉന്നോനെ പ്രേം കാ മഹത്വ കോ സ്വീകാർ കിയാ ഹേ, ഉന്നോനെ കഹാ ഹേ കി പ്രേം കോയി ബജാവു വസ്തു നഹീം ഹേ ഔർ നഹീം ഇസേ ബാസാർ മേ ഖരീദ് ബിക്രി കിയാ ജാ സക്താ ഹേ, രാജ ഔർ പ്രജ ചാഹേ ജോ ബീ ഹോ പ്രേം കെ പ്രാപ്തി കെ ലിയേ अपना शीश अर्थात अपना अभिमान त्याग करना पड़ता है. പ്രേമത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും പ്രകടിപ്പിക്കുന്ന വരികളാണ് കബീർ ദാസ് ഈ പംക്തിയിലൂടെ പറയുന്നത്. പ്രേമം ഫലവിഷ്ടമായ മണ്ണിൽ വിളയിച്ചെടുക്കാവുന്ന ഒരു ഉൽപ്പന്നമല്ല, അത് വിപണിയിൽ നിന്ന് വാങ്ങുവാനും വിൽക്കുവാനും കഴിയില്ല. രാജാവായാലും പ്രജകളായാലും സ്നേഹം ലഭിക്കണമെങ്കിൽ തല കുനിക്കണം, അതായത് സ്നേഹം നേടാൻ അഹങ്കാരം ഉപേക്ഷിക്കണം. ഈ ദോഹ ഒരു പ്രാവശ്യം കൂടി എടുക്കാം. പ്രേംന ബാഡി ഉപജയ്, പ്രേമം ഏതെങ്കിലും തോട്ടത്തിൽ ഉണ്ടാകുന്ന വസ്തുവല്ല. പ്രേംന ഹാർട്ട് ബിക്കാൽ, പ്രേമം ഏതെങ്കിലും അങ്ങാടിയിൽ വിൽക്കുവാൻ സാധിക്കുകയുമില്ല. രാജാ പർജ ജിഹിൻ രുജേ, രാജാവാകട്ടെ പ്രജയാകട്ടെ, സീസ് ദേയിലായി ജാൻ, സ്വന്തം ശിരസ് ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ അഹങ്കാരം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നവനെ അതുമൂലം സ്നേഹം ലഭിക്കും. ശബ്ദാർത്ഥ ന ബാഡി ഉപജയ്, പൂന്തോട്ടത്തിൽ ഉണ്ടാകുന്നതല്ല. ന ഹാർട്ട് ബിക്കാൽ, അങ്ങാടിയിൽ വിൽക്കുന്നതല്ല.
जिहि रुचे तैयाराकुन्नवन सीस तला इनी दोहेले चोद्यम पर्याम राजा प्रजा जिहिं रुचे सीस देई ले जाए इसका तात्पर्य क्या है രാജാവാകട്ടെ പ്രജയാകട്ടെ സ്വന്തം ശിരസ് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നവനെ അതുമൂലം സ്നേഹം ലഭിക്കും ഇതിൻ്റെ അർത്ഥം എന്താണ് കബീർ കഹത്തെ ഹേ കി പ്രേം കോ ഹം പ്രയത്ന യാ മെഹനത് സേ ഫൈദാ നഹി കർ സക്തേ ഹേ അവർ നാ ഹി ഹം പ്രേം കോ ബാസാർ സേ ഫൈദാ ദേ കർ ഖരീദ് കർ സക്തേ ഹേ प्रेम राजा और प्रजा के लिए समान है इसे पाने के लिए हमें शीश झुकना पड़ता है പരിശ്രമത്തിലൂടെയോ കഠിനാധ്വാനത്തിലൂടെയോ നമുക്ക് സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് കബീർദാസ് പറയുന്നു വിപണിയിൽ നിന്ന് പണം കൊടുത്ത് പ്രേമം വാങ്ങാൻ കഴിയില്ല രാജാക്കന്മാർക്കും പ്രജകൾക്കും സ്നേഹം ഒരുപോലെയാണ് അത് ലഭിക്കാൻ നമ്മൾ തല കുനിക്കണം അതായത് അഹങ്കാരം ഉപേക്ഷിക്കണം